നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ദിലീപിന് വേണ്ടി കള്ളപ്രചരണം. ടൈറ്റാനിയം ജോലി തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ടൈറ്റാനിയം ലീഗൽ DGM ശശികുമാരൻ തമ്പി അറസ്റ്റിൽ. ദുരിതാശ്വാസ നിധി തട്ടിപ്പിൽ ആരോപണ വിധേയനായ കോൺഗ്രസ് പ്രവർത്തകൻ ബ്രീസ്ലാലിനെതിരെ ഗുരുതര കണ്ടെത്തലുമായി വിജിലൻസ് സംഘം. കെ സുധാകരനും VD സതീശനുമെതിരെ കച്ചമുറുക്കി സംസ്ഥാനത്തെ AI ഗ്രൂപ്പുകൾ രംഗത്ത്. വിദ്യാർത്ഥികളെ പൂട്ടിയിട്ടെന്ന പരാതിയിൽ തനിക്കെതിരെ നടന്നത് പ്രതികാര നടപടിയെന്ന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ. KSRTCയിലെ നിർബന്ധിത VRS നീക്കം ദുരുദ്ദേശപരവും സ്ഥാപനത്തെ തകർക്കാനുള്ള നീക്കവുമാണെന്ന് KSD എംപ്ലോയീസ് സംഘം. വാർത്തകൾ വിശദമായി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതി ദിലീപിന് വേണ്ടിയുള്ള കള്ളപ്രചരണം ഓൺലൈനിൽ സജീവമായി. കോടതി നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെയാണ് കള്ളപ്രചരണം സജീവമായിരിക്കുന്നത്. അടച്ചിട്ട കോടതിയിലെ വിവാദങ്ങളാണ് പരസ്യമാക്കുന്നത്. കോടതി നടപടികൾ പ്രചരിക്കുന്നതിനെതിരെ പ്രോസിക്യൂഷൻ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിയായ ദിലീപിന് വേണ്ടി നടക്കുന്ന ഈ കള്ളപ്രചരണങ്ങൾക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രോസിക്യൂഷൻ. ടൈറ്റാനിയം ജോലി തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ ടൈറ്റാനിയം ലീഗൽ DGM ശശികുമാരൻ തമ്പിയെ അറസ്റ്റ് ചെയ്തു. രാവിലെ കൺട്രോൾമെന്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ടൈറ്റാനിയം ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 15 കേസുകളിലാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. എല്ലാ കേസുകളിലും പ്രതിയാണ് ശശികുമാരൻ തമ്പി. ഉദ്യോഗാർത്ഥികളെ ഇന്റർവ്യൂ ചെയ്തതായി സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ജോലി വാഗ്ദാനം ചെയ്ത് താൻ ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്ന നിലപാടിലാണ് തമ്പി. എന്നാൽ ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പിൽ ആരോപണ വിധേയനായ കോൺഗ്രസ് പ്രവർത്തകൻ ബ്രീസ്ലാലിനെതിരെ ഗുരുതര കണ്ടെത്തലുമായി വിജിലൻസ് സംഘം. പണം തട്ടാൻ വേണ്ടിയുള്ള വ്യാജാപേക്ഷകൾ സെക്രട്ടേറിയറ്റിൽ കൈകാര്യം ചെയ്തത് ബ്രീസ്ലാലിന്റെ അടുത്ത ബന്ധുവടങ്ങിയ സംഘമാണ്. 5 തെങ്ങിൽ നിന്നുള്ള ഭൂരിഭാഗം അപേക്ഷകളിലും ബ്രീസ്ലാലിന്റെ ഫോൺ നമ്പറുകളാണ് നൽകിയിട്ടുള്ളതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. കെ സുധാകരനും VD സതീശനുമെതിരെ കച്ചമുറുക്കി സംസ്ഥാനത്തെ AI ഗ്രൂപ്പുകൾ രംഗത്ത്. KPCC അംഗങ്ങളെ തീരുമാനിച്ചതിൽ ഇരുവരും സ്വന്തം ഇഷ്ടക്കാരെ കുത്തിനിറച്ചതായാണ് ഗ്രൂപ്പ് നേതൃത്വത്തിന് ചൊടിപ്പിച്ചത്. നേതൃത്വത്തിനെതിരെ വ്യാപകമായ പരാതിയാണ് നിലവിലുള്ളതെന്നും വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്ന് സുരേഷ് പറഞ്ഞു. KPCC അംഗങ്ങളുടെ ജംബോ പട്ടിക തയ്യാറാക്കിയത് താൻ അറിഞ്ഞില്ലെന്ന രമേശ് ചെന്നിത്തലയുടെ പ്രതിഷേധ വാക്കുകൾക്ക് പിന്നാലെ കൂടുതൽ പേർ പ്രതികരിക്കുകയാണ്. വിദ്യാർത്ഥികളെ പൂട്ടിയിട്ടെന്ന പരാതിയിൽ തനിക്കെതിരെ നടന്നത് പ്രതികാര നടപടിയെന്ന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ എം രമ. നേരത്തെ തീരുമാനിച്ച അജണ്ട പ്രകാരമാണ് പ്രതിഷേധമുണ്ടായത്. കോളേജിൽ നടക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചതാണ് SFI പ്രവർത്തകരെ പ്രകോപിതരാക്കിയതെന്നും എം രമ പറഞ്ഞു. കുടിവെള്ള പ്രശ്നത്തിൽ പരാതിയുമായി എത്തിയ വിദ്യാർത്ഥികളെ പൂട്ടിയിട്ട സംഭവത്തിൽ പ്രിൻസിപ്പാലിനെ കഴിഞ്ഞ ദിവസം ചുമതലയിൽ നിന്ന് നീക്കിയിരുന്നു. ഇതിലാണ് വിശദീകരണവുമായി മുൻ പ്രിൻസിപ്പൽ എം രമ രംഗത്തെത്തിയത്. KSRTCയിലെ നിർബന്ധിത VRS നീക്കം ദുരുദ്ദേശപരവും സ്ഥാപനത്തെ തകർക്കാനുള്ള ഇടതു സർക്കാർ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും KSD എംപ്ലോയീസ് സംഘം കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാർ പൊതുഗതാഗതത്തിന് മൂലധന നിക്ഷേപമായി 1000 ബസ്സുകൾ സംസ്ഥാനത്തിന് അനുവദിച്ച സമയത്ത് KSRTCയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലെന്ന് വരുത്തിത്തീർത്ത് ഈ ബസ്സുകൾ K-ഷിഫ്റ്റിന് നേടിക്കൊടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കേരളത്തിന്റെ പൊതുഗതാഗത രംഗത്ത് സർക്കാർ പങ്കാളിത്തം ഇല്ലാതാക്കി സ്വകാര്യ കുത്തകകൾക്ക് പൊതുഗതാഗതം തീരെഴുതാനുള്ള ഇടതു ഭരണകൂട ഗൂഢാലോചന ഇതിന്റെ പിറകിലുണ്ടെന്നും സംഘടന കുറ്റപ്പെടുത്തി. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.